ലോകം കണ്ട മഹാനായ ചിത്രകാരൻ, ശില്പി, സംഗീതജ്ഞൻ, ചിത്രകാരൻ, അനാട്ടമിസ്റ്റ്, ഭൂപട നിർമ്മാണ വിദഗ്ധൻ തുടങ്ങി സർവ്വ മേഖലകളിലും കൈമുദ്ര പതിപ്പിച്ച യുഗപ്രഭാവൻ, യൂറോപ്പിൻ്റെ നവോത്ഥാന നായകരിൽ പ്രമുഖൻ. ഈ ബഹുമുഖ പ്രതിഭയുടെ പേരാണ് ലിയനാർഡോ ഡാവിഞ്ചി. എല്ലാ സുഹൃത്തുക്കൾക്കും ഹിസ്റ്ററി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇറ്റാലിയൻ നഗരമായ ഫ്ലോറൻസ് കലാകാരന്മാരുടെ പർദീസയാണിവിടം. ഫ്ലോറൻസിൽ നിന്നും 70 നാഴിക അകലെയാണ് വിഞ്ചി എന്ന ചെറുപട്ടണം. വിഞ്ചിയിലെ നാട്ടുപ്രമാണിയായിരുന്നു അന്റോണിയോ എന്ന വൃദ്ധൻ. ഈ വൃദ്ധൻ്റെ കുടുംബ പാരമ്പര്യത്തിന് സവിശേഷമായ ഒരു അധികാര അവകാശമുണ്ട്, പ്രമാണങ്ങൾ സാക്ഷ്യപ്പെടുത്താനുള്ള അവകാശം. ഫ്ലോറൻസിലെ നാടുവാഴികൾ തലമുറകൾക്ക് മുൻപേ അന്റോണിയോയുടെ കുടുംബത്തിന് അനുവദിച്ചു കൊടുത്ത സവിശേഷമായ അധികാരമാണത്. അന്റോണിയോയെ പോലെ പ്രമാണങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ അവകാശമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ പിയറോയ്ക്ക്. പിയറോ ഫ്ലോറൻസിൻ്റെ ചാൻസലർ ആയിരുന്നു. കച്ചവടത്തിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഫ്ലോറൻസിൻ്റേത്. കരാറുകളും പ്രമാണങ്ങളും കച്ചവടത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾക്കും ഭൂമി സംബന്ധമായ ഇടപാടുകൾക്കും പ്രമാണങ്ങൾ സാക്ഷ്യപ്പെടുത്താനുമൊക്കെ ബിഞ്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ അന്റോണിയോയുടെ കുടുംബത്തെ ആശ്രയിച്ചിരുന്നു. പദവിയും പ്രതാപവും പണവും വേണ്ടുവോളം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ പിയറോ വിഞ്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിലൊന്നിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി. കാതറീന എന്നായിരുന്നു അവളുടെ പേര്. മധ്യേഷ്യയിലോ ഒരുപക്ഷെ അതിന് കിഴക്കോ നിന്ന് ഫ്ലോറൻസിലെ അടിമച്ചന്തയിൽ വ്യാപാരത്തിന് വന്നവരായിരുന്നു കാതറീനയുടെ പൂർവികർ. അന്റോണിയോ ഡാവിഞ്ചിയുടെ കുടുംബ മഹിമയ്ക്ക് 7 അയലത്തെത്താൻ അതുകൊണ്ട് തന്നെ അവൾക്ക് യോഗ്യതയുണ്ടായിരുന്നില്ല. പിയറോ കാതറീനയെ വിവാഹം കഴിച്ചു. സന്തോഷകരമായിരുന്നു അവരുടെ ദാമ്പത്യം. 1452 ഏപ്രിൽ 15 പിയറോയുടെയും കാതറീനയുടെയും ആദ്യ പുത്രനായി ലിയനാർഡോ ഡാവിഞ്ചി ജനിച്ചു. എന്നാൽ ആ കുഞ്ഞിൻ്റെ ജനനം അന്റോണിയോയെ വല്ലാതെ അലോസരപ്പെടുത്തി. കുടുംബത്തിലെ ആദ്യജാതനായ ലിയനാർഡോ ഡാവിഞ്ചിയോട് എന്തുകൊണ്ടാണ് അന്റോണിയോ എന്ന തൻ്റെ മുത്തച്ഛന് ഇഷ്ടം തോന്നാത്തത്? മറ്റൊന്നുമല്ല, കാരണം കുലീനരായ ആണിലും പെണ്ണിലും പിറക്കുന്ന കുട്ടിക്കാകണം കുടുംബത്തിൻ്റെ പാരമ്പര്യ അവകാശ അധികാരങ്ങൾ എത്തിച്ചേരേണ്ടത്. നാട്ടുവഴക്കവും പാരമ്പര്യവും അനുസരിച്ച് തൻ്റെ മകൻ പിയറോയ്ക്ക് നിയമപരമായ വിവാഹത്തിൽ ജനിച്ച ഈ ആദ്യ കുട്ടിക്ക് പ്രമാണങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ നിയമപരമായ അവകാശമുണ്ട്. തൊഴിൽ പാരമ്പര്യത്തിൻ്റെ കൈമാറ്റത്തിനായി ഡാവിഞ്ചി കുടുംബം തലമുറകളായി സൂക്ഷിച്ചു വച്ചിരുന്ന എഴുത്തോല പുസ്തകത്തിൽ അദ്ദേഹം തൂലികയിൽ മഷിമുക്കി എഴുതി. 1452 ഏപ്രിൽ 15 ഇന്ന് ഞാനൊരു മുത്തച്ഛനായിരിക്കുന്നു. എൻ്റെ മകൻ പിയറോയ്ക്ക് ഒരു ആൺകുട്ടി പിറന്നിരിക്കുന്നു. അവൻ വിഞ്ചിയിലെ ആദരണീയനായ പിയറോയുടെ പുത്രൻ ലിയനാർഡോ എന്നറിയപ്പെടും. ലിയനാർഡോ ഡി സർ പിയറോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ജനനത്തിന് ശേഷം അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിവാഹബന്ധം വേർപെടുത്തി. ഡാവിഞ്ചിയുടെ പിതാവ് പിയറോ ഫ്ലോറൻസിലെ പ്രഭുകുമാരിയായ അൽബേറ എന്ന യുവതിയെ വിവാഹം കഴിച്ചു. അമ്മയാകട്ടെ മറ്റൊരാളെ വിവാഹം കഴിച്ചു. കുഞ്ഞു ലിയനാർഡോയെ ഉപേക്ഷിച്ച് കാതറീന പുതിയ ഭർത്താവിനൊപ്പം പോയതോടെ ഡാവിഞ്ചി തൻ്റെ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിലായി. ചെറുപ്രായത്തിൽ തന്നെ ഡാവിഞ്ചി ചിത്രങ്ങൾ വരയ്ക്കുന്നത് പതിവാക്കി. ഗ്രാമത്തിലെ മരപ്പണിക്കാർ നിർമ്മിച്ച് നൽകുന്ന ഷീൽഡുകളിലും നെയ്ത്തുകാർ നൽകുന്ന തുണിത്തരങ്ങളിലും വീടിൻ്റെ ചുവരുകളിലുമെല്ലാം കരിയും ഇലച്ചായങ്ങളും ഉപയോഗിച്ച് ലിയനാർഡോ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പതിവാക്കി. ചിത്രം വരയ്ക്കാനുള്ള വിഷയം തേടി ലിയോനാർഡോ എന്ന ചെറുബാലൻ വിഞ്ചി നഗരത്തിലൂടെ അലഞ്ഞു നടന്നു. ആൻഗ്യാനോയിലെ കുന്നുകൾ, ഒലിവ് മരക്കാടുകൾ, വയലുകൾ, നീലാകാശം എല്ലാം ലിയനാർഡോയുടെ വിരൽത്തുമ്പിലൂടെ ചിത്രങ്ങളായി പുനർജനിച്ചു. ഡാവിഞ്ചിയുടെ പിതാവിൻ്റെ രണ്ടാം ഭാര്യ അൽബേറയുടെ മരണശേഷം തൻ്റെ മകൻ ലിയോനാർഡോയെ പിയറോ വിഞ്ചിയിൽ നിന്നും ഫ്ലോറൻസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിതാവിനൊപ്പം ഫ്ലോറൻസിൽ താമസമാക്കിയ ശേഷം ഫ്ലോറൻസിൻ്റെ തെരുവുകളിലൂടെ വെറുതെ അലഞ്ഞു നടന്ന ലിയനാർഡോ ആ നഗരത്തെ പരിചയപ്പെട്ടു തുടങ്ങി. ഇതേ സമയം പിയറോ മകന് ചിത്രകലയിൽ ഒരു ഗുരുവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം ഫ്ലോറൻസിലെ ഏറ്റവും വലിയ കലാകേന്ദ്രങ്ങളിൽ ഒന്നിൻ്റെ ഉടമയായ ആൻഡ്രിയോ ഡെൽ വെറോക്കിയോയുടെ അടുത്തേക്ക് തൻ്റെ മകൻ വരച്ച ഏതാനും ചിത്രങ്ങളുമായി പോയി. ആ ചിത്രങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച വെറോക്കിയോയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ആരാണ് ഈ ചിത്രങ്ങൾ വരച്ചത്? വെറോക്കിയോ പിയറോയോട് ചോദിച്ചു. ഈ ചിത്രങ്ങൾ എൻ്റെ മകൻ ലിയനാർഡോയുടെ സൃഷ്ടികളാണ്. അവൻ അങ്ങയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു, പിയറോ പറഞ്ഞു. ചാൻസലർ പിയറോ, അങ്ങയുടെ മകന് ഗുരുവാകാനുള്ളത്ര ജ്ഞാനം എനിക്കില്ല. ഞാൻ വെറുമൊരു ശില്പി, വെറുമൊരു ചിത്രകാരൻ. ഈ ചിത്രങ്ങൾ വരച്ച കുട്ടി അത്ഭുത പ്രതിഭാശാലിയാണ്. അങ്ങ് ഇവന് വേണ്ടി എന്നേക്കാൾ മികച്ച ഒരു ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിക്കണം, വെറോക്കിയോ മറുപടി നൽകി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത പിയറോ തിരിച്ചറിഞ്ഞു. പക്ഷേ വെറോക്കിയോയുടെ ഒഴിഞ്ഞുമാറൽ പിയറോ അംഗീകരിച്ചില്ല. ലിയോനാർഡോയുടെ വരവ് തൻ്റെ കലാശാലയ്ക്ക് ഗുണകരമാവുമെന്ന് തിരിച്ചറിഞ്ഞ വെറോക്കിയോ ലിയോനാർഡോയെ ശിഷ്യനായി സ്വീകരിക്കാമെന്ന് പിയറോയ്ക്ക് ഉറപ്പ് നൽകി. അധ്യാപകൻ എന്ന നിലയിൽ കർശനക്കാരനായിരുന്നു വെറോക്കിയോ. ചിത്രകലയും ശില്പകലയും ശാസ്ത്രമായി അഭ്യസിപ്പിക്കുന്നതിന് ശരീര വിജ്ഞാനവും യന്ത്രനിർമ്മാണ രീതികളും നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും നിരീക്ഷണം എല്ലാം ഉൾപ്പെടുത്തി ഒരു പാഠ്യപദ്ധതി ലിയോനാർഡോ വികസിപ്പിച്ചിരുന്നു. ചിത്രരചനയിൽ ലിയോനാർഡോ കലാശാലയിലെ മറ്റു പരിശീലനാർത്ഥികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. മറ്റുള്ളവർ ചിത്രരചനയെയും ശില്പനിർമ്മാണത്തെയും ഒരു തൊഴിലായി മാത്രം പരിഗണിച്ചപ്പോൾ ലിയോനാർഡോയ്ക്ക് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമായിരുന്നു അത്. കലാശാലയിൽ മറ്റുള്ളവർ അനാവശ്യ ഇടവേളകൾ കണ്ടെത്തി വിശ്രമിക്കാൻ മുതിർന്നപ്പോഴും ലിയോനാർഡോ അവർക്കൊപ്പം ചേരാൻ താൽപ്പര്യപ്പെട്ടില്ല. ലിയോനാർഡോ വരച്ച ആർനോ താഴ്വരയുടെ മനോഹരിത എന്ന ചിത്രം ഫ്ലോറൻസ് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഗ്രാമത്തിൻ്റെ സൗന്ദര്യത്തിലേക്കുള്ള മാനസികമായ മടങ്ങിപ്പോകലായിരുന്നു. ഭൂപ്രകൃതികളുടെ പ്രത്യേകതകളും ആർനോ താഴ്വരത്തിലെ സസ്യവൈവിധ്യങ്ങളുമെല്ലാം ഈ ചിത്രത്തെ കാലാവൃത്തിയാക്കി മാറ്റി. വെറോക്കിയോയുടെ കലാശാലയിൽ നിന്നും ഡാവിഞ്ചി ചിത്രകലയും ശില്പകലയും യന്ത്രനിർമ്മാണ രീതികളും ശരീരവിജ്ഞാനവും കരസ്ഥമാക്കിയിരുന്നു. ഡാവിഞ്ചിയുടെ വിരൽത്തുമ്പിലൂടെ അനേക ചിത്രങ്ങൾ പുനർജനിച്ചു. ഫ്ലോറൻസിലെ തന്നെ വലിയൊരു കലാകാരനായ ലിയോനാർഡോയുടെ പൂർത്തിയായ ചിത്രങ്ങൾ അനേകം ഉയർത്തപ്പെട്ടിരുന്നു. ഡാവിഞ്ചി പാതി വഴിയിൽ ഉപേക്ഷിച്ച ചിത്രങ്ങളും ധാരാളമുണ്ടായിരുന്നു. 1490-കളുടെ മധ്യത്തിൽ ലിയോനാർഡോ വരച്ച ഏറ്റവും പ്രശസ്തമായ ചിത്രം മിലാനിലെ സാന്റാ മറിയ ഡെല്ല ഗ്രാസിയ എന്ന മഠത്തിൻ്റെ ഊട്ടുപുരയ്ക്കായി വരച്ച അന്ത്യതിരോത്താഴവും 1500-കളിലെ മൊണാലിസ ചിത്രവും വിട്രൂവിയൻ മാൻ തുടങ്ങിയ ചിത്രത്തിൽ ഏറെ പ്രശസ്തമായ കരവിരുതായിരുന്നു. ചിത്രകലയോടൊപ്പം അദ്ദേഹം ശരീരശാസ്ത്ര പഠനത്തിൽ മികവ് കാട്ടി. ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ലിയോനാർഡോ ഡാവിഞ്ചി റോമിലെ ഹോളി സ്പിരിറ്റ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതശരീരങ്ങളിൽ നടത്തി വന്നിരുന്ന പരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹത്തെ അധികൃതർ വിലക്കി. പരീക്ഷണശാലയിലെ ജോലി ചെയ്തിരിക്കുന്ന കണ്ണാടി നിർമ്മാതാവ് ലിയോനാർഡോയെ ദുർമന്ത്രവാദിയെന്ന് ചിത്രീകരിച്ചതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. ലിയോനാർഡോയെ റോമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന പോപ്പ് ലിയോ 10-ന്റെ സഹോദരൻ ജൂലിയാനോയ്ക്ക് ജർമ്മൻ വംശജനായ കണ്ണാടി നിർമ്മാതാവ് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഡാവിഞ്ചി ഒരു കത്ത് തയ്യാറാക്കി. ദുർമന്ത്രവാദി എന്ന അധിക്ഷേപം തന്നെ വളരെയധികം നിരാശനും ക്ഷുഭിതനുമാക്കിയിരുന്നുവെന്ന് ഈ കത്തിൽ ലിയോനാർഡോ ചൂണ്ടിക്കാണിച്ചു. മൈക്കൽ ആഞ്ചോലെയും റാഫിയേലിനെയും പോലെ വളരെ എളുപ്പത്തിൽ ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്ന ആളല്ല ലിയോനാർഡോ എന്ന് ഇതിനകം ജൂലിയാനോ മനസ്സിലാക്കിയിരുന്നു. ഇതോടെ ദൂരദർശൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയിരുന്ന പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ച് റോമിൽ നിന്നും മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചു. എത്രയോ രാത്രികളിൽ ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ മൃതശരീരങ്ങൾ കീറിമുറിക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. മനുഷ്യൻ്റെ ശരീരഘടനയുമായി ബന്ധപ്പെട്ട് മുമ്പ് വരച്ച ഗവേഷണ ചിത്രങ്ങളിൽ അപൂർവമായ പൂർത്തീകരിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഗർഭവതിയായിരുന്ന ഒരു സ്ത്രീയുടെ മൃതശരീരം കീറിമുറിച്ച് ഭ്രൂണാവസ്ഥയിലുള്ള കുട്ടിയുടെ ചിത്രം ലിയോനാർഡോ വരച്ചിരുന്നു. ശാസ്ത്രവും കലയും ഇടപിരിഞ്ഞു കിടക്കുന്ന ഈ അത്ഭുത സൃഷ്ടികൾ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഡാവിഞ്ചിയുടെ വിട്രൂവിയൻ മാൻ എന്ന ചിത്രം തന്നെയാണ് അതിന് തെളിവ്. ക്രിസ്തുവിന് മുമ്പ് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ വാസ്തുശില്പിയാണ് മാർക്കോ വിട്രുവിയസ് പോളിയോ. അദ്ദേഹത്തിൻ്റെ വാസ്തുഗണിത സിദ്ധാന്തങ്ങളെ മനുഷ്യൻ്റെ ജൈവശരീരവുമായി ചിത്രകലയിലൂടെ ലിയോനാർഡോ കൂട്ടിയിണക്കി. കലയും ഗണിതവും ജീവശാസ്ത്രവും പരസ്പര പൂരിതമാവുന്ന ഇത്തരമൊരു ചിന്ത ലിയോനാർഡോയ്ക്ക് മുമ്പ് ആരും അവതരിപ്പിച്ചിട്ടില്ല. ഒരു നഗ്ന പുരുഷൻ കൈയും കാലുകളും വിരിച്ചു വെച്ച് ഒരു ചതുരത്തിലും വൃത്തത്തിലും കൃത്യമായി വരയ്ക്കത്തക വണ്ണം നിൽക്കുന്നു. ഒരു മനുഷ്യൻ്റെ വിരിച്ചു വച്ചിരിക്കുന്ന കൈകളുടെ നീളം അവൻ്റെ ഉയരത്തിന് തുല്യമായിരിക്കുന്നു. നെഞ്ചു മുതൽ തലയ്ക്ക് മുകൾ വരെയുള്ള ഭാഗം ആകെ ഉയരത്തിൻ്റെ കാൽഭാഗത്തിന് തുല്യമായിരിക്കും എന്നിങ്ങനെ തുടങ്ങി മനുഷ്യ ശരീരത്തിൻ്റെ അഴകളവുകളെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് വിട്രൂവിയൻ മാൻ എന്ന ചിത്രത്തിൽ. അതുപോലെ തന്നെ ജീവശാസ്ത്രവും ഗണിതവും കലയുമെല്ലാം ഡാവിഞ്ചി തൻ്റെ വൈവിധ്യങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. യൂറോപ്പിൻ്റെ നവോത്ഥാന നായകരിൽ പ്രമുഖൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരേ സമയം പല മേഖലകളിൽ വ്യാപരിച്ച അസാമാന്യ വ്യക്തിത്വത്തിനുടമയായിരുന്ന ലിയോണാർഡോ ഡാവിഞ്ചി ശാസ്ത്രത്തിലെയും കലയിലെയും ഇരുധ്രുവങ്ങൾ പോലുള്ള വ്യത്യാസങ്ങളെ അന്യോന്യം വ്യത്യാസപ്പെടുത്തുന്ന ബഹുമുഖ പ്രതിഭയായാണ് ഡാവിഞ്ചിയെ വിശേഷിപ്പിച്ചത്. മൊണാലിസയുടെ ഗൂഢസ്മിതം കൊണ്ടും അന്ത്യതിരോത്താഴത്തിൻ്റെ ദാർശനിക ഭാവം കൊണ്ടും തലമുറകളെ വിസ്മയിപ്പിച്ച ആ യുഗപ്രഭാവൻ 1519 മെയ് 2 തൻ്റെ 67-ാം വയസ്സിൽ ക്ലോസ് ലൂക്കിൽ വെച്ച് മരണമടഞ്ഞു. കാലവും ചരിത്രവും വിസ്മയാദരങ്ങളോടെ നോക്കി നിൽക്കുന്ന അമൂല്യ ചിത്രങ്ങളുടെ ശ്രേഷ്ഠാവായ ലിയോണാർഡോ ഡാവിഞ്ചിയെക്കുറിച്ചുള്ള അത്ഭുതകരമായ ജീവിതകഥ ഇവിടെ അവസാനിക്കുന്നു.